ധനമെത്ര നാം ചേർത്തുവച്ചിടിലും അറിവറ്റവർ നാം ആകിലെന്ത് എന്നൊരു ചിന്തയിൽ നിന്നും ചില അറിവുറ്റ മനസ്സിൽ പ്രതിസ്ഫുരണം സമർപ്പണം എന്നൊരു നാമധേയം പേറി നിൻ ജീവിത ഭാഗമായി കലകളെയും കലാകാരെയും സ്നേഹിക്കുന്ന ഏവർക്കും സമർപ്പണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സമർപ്പണം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സമർപ്പണം അവതരിപ്പിച്ചു വരുന്ന യുവകലാകാരന്മാർ എന്ന പങ്ക്തിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് വാദ്യകലയായ ചെണ്ടയിൽ കൂടി കഴിഞ്ഞ 38 വർഷമായി താള വിസ്മയം തീർക്കുന്ന മേള വിദ്വാനും മേളപ്രമാണിയുമായ ശ്രീ ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശൻ. നമസ്കാരം. ഞാൻ കല്ലുവഴി ഡോക്ടർ മുരളി നമ്പീശൻ. ഒരു ചെറിയ വാദ്യകലാകാരനാണ്. ചെണ്ടയാണ് എൻ്റെ വാദ്യോപകരണം. ദൈവത്തിൻ്റെ നാടായി മാറാൻ പ്രകൃതി കനിഞ്ഞരളിയ വിസ്മയ കാഴ്ചകളാൽ സമ്പൽ സമൃദ്ധമായതും മലകളും പുഴകളും അരുവികളും ക്ഷേത്രങ്ങളും കാവുകളും കലകളും കലാകാരന്മാരും തിറപ്പെരുമ കൊണ്ട് പ്രസക്തമായ പാലക്കാട് ജില്ലയിൽ പ്രകൃതി രമണീയ ഗ്രാമമായ കല്ലുവഴിയിൽ ജനിച്ചു വളർന്നതും വാദ്യകലയായ ചെണ്ടയിൽ കൂടി കഴിഞ്ഞ 38 വർഷമായി വിസ്മയം തീർക്കുന്ന മേളപ്രമാണി ശ്രീ അനുഗ്രഹീത കലാകാരൻ ശ്രീ ഡോക്ടർ മുരളി നമ്പീശന് സ്നേഹാദരവും. മേളം തായമ്പുക, അതുമാതിരി പാന, കളമ്പാട്ട തുടങ്ങിയുള്ള അനുഷ്ഠാന കലകളെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ കല്ലുവഴി കാരാടിയിൽ കൃഷ്ണൻകുട്ടി നായരാണ്. നാരായണൻ നമ്പീശൻ്റെയും ശ്രീ ദേവകി ബ്രാഹ്മണി അമ്മയുടെയും 10 മക്കളിൽ ഇളയ പുത്രനായി ശ്രീ മുരളി നമ്പീശൻ ജനിച്ചു. ജന്മന വാദ്യകലയോട് താല്പര്യമുണ്ടായിരുന്ന ബാല്യകാലം. 15-ാമത് വയസ്സിൽ ഗുരുനാഥൻ ശ്രീ കല്ലുവഴി കാരാടിയിൽ കൃഷ്ണൻകുട്ടി നായർ ആശാൻ്റെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിക്കാൻ ആരംഭിച്ചു. 1988 പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച വാദ്യകലാ ശബരിയ ഇപ്പോഴും സജീവമായി തുടരുന്നു. വാദ്യകുലപതി ശ്രീ തൃപ്പനങ്കോട് പരമേശ്വരമാരാരുടെ സാമീപ്യവും സാന്നിധ്യവും പ്രോത്സാഹനവും ഈ കലാകാരന് പുതിയ ശൈലിയിലൂടെ ചെണ്ടയിൽ വിസ്മയം തീർക്കാൻ പ്രചോദനമായിട്ടുണ്ട്. ഞാൻ കല്ലൂർ രാമകൃഷ്ണൻ. മുരളി നമ്പീശനെ കുറിച്ച് ഒരു 2 വാക്ക്. അദ്ദേഹം ശല്യവേല, താരമ്പക, കേളി, കൊമ്പുവറ്റി, കുഴൽപ്പറ്റ്, മേളങ്ങൾ, അങ്ങനെ അമ്പലച്ചടങ്ങുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കിട്ടിയതിൽ പരിഹസിച്ച് കുറേ ആൾക്കാരുകൾ പറയുന്നത് കേട്ടു. അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ നല്ല ഈ തൊഴിൽപരമായിട്ട് നല്ല മുമ്പോട്ട് പോകുന്ന ഒരു നല്ലൊരു അനുഗ്രഹീത കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം
കലാകാരന്മാരെ ബഹുമാനിക്കാനും എല്ലാം പഠിച്ച ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. മേളത്തിൽ തൻ്റെതായ ശൈലി അനുവർത്തിച്ചു പോരുന്നതും ശാസ്ത്രീയത ഒട്ടും ചോർച്ചയില്ലാതെ ശൈലിയിലൂടെയും പിന്നെ ആസ്വാദകരുടെ ആവശ്യമറിഞ്ഞ് മേളത്തിൽ ചില പുതുമകൾ വരുത്തി ചെണ്ടയിൽ വിസ്മയതാളം തീർക്കുന്ന അനുഗ്രഹീത കലാകാരനാണ് ശ്രീ മുരളി നമ്പീശൻ. തായമ്പക, പാണ്ഡിമേളം, പഞ്ചാരിമേളം, അടന്ത, അഞ്ചടന്ത, ചെമ്പ, ചെമ്പട, ധ്രുവം, കൽപ്പം തുടങ്ങി കഥകളിയിൽ ഒഴിച്ചുള്ള എല്ലാ ചെണ്ടമേളങ്ങളിലും പ്രസക്തി കൊണ്ട് അഗ്രഗണ്യനാണ് ഈ അതുല്യ കലാകാരൻ. ഞാൻ 1988 ആണ് അരങ്ങേറ്റം കഴിഞ്ഞത്. SLC കഴിഞ്ഞിട്ടാണ്, SLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആശാൻ ഗുരുനാഥൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി പഠിത്തം തുടങ്ങി. 1988 പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛൻ നാരായണ നമ്പീശൻ ഒരു തികഞ്ഞ കർഷകനായിരുന്നു. പിന്നെ അമ്മ ദേവകി ബ്രാഹ്മണി അമ്മ, ഭാര്യ ശ്രീദേവി, രണ്ട് മക്കള് കൃഷ്ണപ്രസാദ് സദനത്തിൽ കുറച്ച് കഴിഞ്ഞിരിക്കുന്ന ആളാണ്. കൃഷ്ണപ്രസാദ് കോളേജിൽ സെക്കൻഡ് ഡിഗ്രി, BCOM സെക്കൻഡ് ഇയർ. വിശ്വാസത്തിൻ്റെ ഭാഗമായ ക്ഷേത്രാചാരങ്ങളിൽ പാണി, വിളക്കാചാരം ഒഴിച്ചുള്ള എല്ലാ കലകളും ഈ കലാകാരൻ അനായാസമായി കൈകാര്യം ചെയ്തു വരുന്നു. പാലക്കാട് ദേശത്ത് ക്ഷേത്രകലയായ പാന ചെയ്യുന്നതിൽ പ്രമാണിയാണ് ഇദ്ദേഹം. പരിയാനപറ്റ പൂരം, അങ്ങാടിപ്പുറം, തിരുമാന്താംകുന്നുപൂരം, കോങ്ങാട് പൂരം തുടങ്ങി കേരളത്തിലെ ഒട്ടനവധി മികച്ച പൂരങ്ങളിൽ ഈ കലാകാരൻ്റെ വാദ്യവിസ്മയം ജനങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. നമസ്കാരം, ഞാൻ കടന്നമണ്ണ ശ്രീനിവാസൻ, കളമെഴുത്തുപാട്ട് കലാകാരനാണ്. കല്ലുവഴി മുരളി നമ്പീശനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിഷ്കളങ്കവും ആത്മാർത്ഥതയുമായിട്ടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുരളി നമ്പീശൻ. ഞാൻ വളരെ കാലത്ത് പരിചയമുണ്ട് ഞങ്ങൾ. ഞാൻ വളരെയധികം സ്നേഹത്തോടെ മുരളിയേട്ടൻ എന്ന് വിളിക്കുന്ന മുരളി നമ്പീശന് എൻ്റെ എല്ലാവിധ സ്നേഹാദരങ്ങളും അറിയിക്കും. ശ്രീ പെരുവനം കുട്ടമ്മാരാർ, ശ്രീ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, ശ്രീ ചെരിശ്ശേരി കുട്ടൻമാരാർ, ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, ശ്രീ തൃപ്പനങ്കോട് പരമേശ്വരന്മാരാർ തുടങ്ങിയ മേള പ്രമാണികൾക്കൊപ്പം വാദ്യകലയിൽ സാന്നിധ്യം അറിയിക്കാൻ ഈ കലാകാരന് അവസരം ലഭിച്ചിട്ടുണ്ട്. കുഴൽമന്നം അഴകൊത്ത മഹാദേവക്ഷേത്രം, മലമക്കാവ് അയ്യപ്പക്ഷേത്രം, അലയനല്ലൂർ അയ്യപ്പക്കാവ്, പുലാപറ്റ ചെറുനിലുശ്ശേരി എന്നീ ക്ഷേത്രങ്ങളിൽ മേള പ്രമാണികത്വം വഹിച്ചുവരുന്ന, കൂടാതെ ഒട്ടനേകം ക്ഷേത്രോത്സവങ്ങളിൽ മേളപ്രമാണി കൂടിയാണ് ഈ അതുല്യ കലാകാരൻ. തൃശൂർ റേഡിയോ നിലയത്തിലും ദേവാസുരം സിനിമയിലും ഈ കലാകാരൻ പങ്കെടുത്തിട്ടുണ്ട്. ഒട്ടനവധി ശിഷ്യസമ്പത്തുള്ള ഈ കലാകാരൻ തന്നിലുള്ള കല ശിഷ്യരിലേക്ക് പകർന്നു നൽകുന്ന നല്ലൊരു മാതൃക അധ്യാപകൻ കൂടിയാണ്.
വാദ്യകലാരംഗത്ത് 300-ലധികം പ്രശസ്തരായ കലാകാരന്മാരെ ഈ കലാകാരൻ വാദ്യകലാ മേഖലയിൽ ശിക്ഷണത്തിലൂടെ എത്തിച്ചിട്ടുണ്ട്. കല്ലുവഴി വിനോദ്, കല്ലുവഴി കണ്ണൻ, കല്ലുവഴി നന്ദു, കല്ലുവഴി കുട്ടൻ തുടങ്ങി ഒരുപാട് കലാകാരന്മാർ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 2010 പൂക്കോട്ട് അയ്യപ്പൻകാവ് ക്ഷേത്രസമിതി നൽകിയ ആദരം, 2015 തിരുവരായിക്കൽ പ്രഥമദേവി പുരസ്കാരം, 2016 ശാസ്ത്രീയാങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ കല്ലുപുറം വേല കമ്മിറ്റി നൽകിയ മേളശ്രീ പുരസ്കാരം, 2017 മേള ചക്രവർത്തി പുരസ്കാരം, 2017 തന്നെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യ ശ്രീ ഉമ്മൻചാണ്ടി നൽകിയ ആദരവ്, 2019 ഗ്ലോബൽ പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും ആര കലാനിധി പുരസ്കാരവും, 2019 തിരുവനന്തപുരം ബ്രാഹ്മണ മുന്നേറ്റ മുന്നണി നൽകിയ വാദ്യശിരോമണി പുരസ്കാരം പ്രശസ്ത നടി ഉർവശി ശാരദയിൽ നിന്ന് ഏറ്റുവാങ്ങി തുടങ്ങി ഒട്ടനവധി ആദരവുകളും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഈ അതുല്യ കലാകാരന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 300-ൽ പരം കുട്ടികളെ അരങ്ങേറ്റം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിനെ അത് 5 വയസ്സായ കുട്ടി മുതൽ 62 വയസ്സായിട്ടുള്ള ആൾക്കാരടക്കം ഉണ്ട് എൻ്റെ ശിഷ്യന്മാരായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോകുൽദാസ്. വ്യക്തിപരമായിട്ടും കലാപരമായിട്ടും എല്ലാം കൊണ്ടും പ്രതിഭാധനനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കല്ലുവഴി മുരളി നമ്പീശൻ. ചെണ്ടയിൽ ഇന്ന് പള്ളവനാട്ടിലും കേരളത്തിലും അറിയപ്പെടുന്ന കലാകാരന്മാരിൽ ഒരാളായിട്ടുള്ള കല്ലുവഴി മുരളി നമ്പീശൻ അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വാദ്യകലാരംഗത്ത് ചടുലമായ മെയ്വഴക്കത്തോടെയും സംഗീതാത്മകമായ മനോധർമ്മ പ്രയോഗത്തിലൂടെയും താളവിസ്മയം തീർക്കുന്ന മേള വിദ്വാനായ ശ്രീ ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശനെ തുടർന്നും ഒട്ടനവധി അവസരങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമർപ്പണം ഗ്രൂപ്പിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോയും വിവരണവും ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു വരിയായാലും അത് കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ സമർപ്പണം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. വ്യത്യസ്തമായ മറ്റൊരു കലയുമായി, പ്രഗത്ഭരായ കലാകാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.